لبيك اللهم لبيك، لبيك لا شريك لك لبيك، إن الحمد والنعمة لك والملك لا شريك لك. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫയർഫ്ലൈ. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം ആലു ഇമ്രാനിലെ 96-97 സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും മനുഷ്യർക്കായി ഉണ്ടാക്കിയ ആദ്യ ദേവാലയം മക്കയിലേത് തന്നെ, അത് അനുഗ്രഹീതമാണ്, ലോകർക്കാകെ വഴികാട്ടിയും. അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇബ്രാഹീമിന്റെ പ്രാർത്ഥനാ സ്ഥലം, അവിടെ പ്രവേശിക്കുന്നവൻ നിർഭയനായിരിക്കും. ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ളവർ അവിടെ ചെന്ന് ഹജ്ജ് നിർവഹിക്കുക എന്നത് മനുഷ്യർക്ക് അള്ളാഹുവോടുള്ള ബാധ്യതയാണ്. ആരെങ്കിലും അതിനെ നിഷേധിക്കുന്നുവെങ്കിൽ അറിയുക, അള്ളാഹു ലോകരിൽ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. ഹജ്ജ് അതിരുകളും ഭേദങ്ങളുമില്ലാത്ത മനുഷ്യ മഹാസംഗമം. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നും നിർബന്ധ ബാധ്യതയുമായ ഹജ്ജ് കർമ്മം. വിശ്വാസികളുടെ വാർഷിക സമ്മേളനമാണ് ഹജ്ജ് എന്ന് പറയാം. 2 മില്യണിലധികം വിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കടലും കരയും മലയും താണ്ടി ദൈവത്തിന്റെ വിളിക്കുത്തരം നൽകി ഈ വിശുദ്ധ മണ്ണിലേക്ക് എത്തുന്നു. ഹജ്ജ് ഒരു വിസ്മയവും അത്ഭുതവുമാണ്. വിവിധ ദേശക്കാർ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ, ദരിദ്രനും സമ്പന്നനും, ഭരണാധികാരികളും പ്രജകളും, പണ്ഡിതനും പാമരനും, കറുത്തവനും വെളുത്തവനും, അങ്ങനെ എല്ലാവരും ഒരു കുടക്കീഴിൽ. എല്ലാവർക്കും ഒരേ വേഷം. സകലരും ഉരുവിടുന്നത് ഒരേ മന്ത്രം, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അതെ, അവരെല്ലാവരും ദൈവത്തിന്റെ വിളിക്കുത്തരം നൽകിയെത്തിയ അതിഥികളാണിവിടെ. എല്ലാവരും സമന്മാർ. ആർക്കും ആരെക്കാളും പരിഗണനകളോ മുൻഗണനകളോ ഇല്ല. എല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരായ അടിമകൾ. ഒരേ ഒരു ഉടമ അല്ലാഹു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഹജ്ജ് ഒരു ലോകാത്ഭുതമാണ്. ദൈവത്തിന്റെ ഏകത്വത്തെയും മനുഷ്യർക്കിടയിലെ സാഹോദര്യത്തെയും ഹജ്ജ് വിളംബരം ചെയ്യുന്നു. അതെ, വിശ്വമാനവികതയുടെ മഹാവിളംബരവും സമത്വത്തിന്റെ ഉജ്ജ്വല സന്ദേശവുമാണ് ഹജ്ജ്. ഹജ്ജ് കർമ്മത്തിനെത്തുന്ന ഹാജിമാർ അള്ളാഹുവിന്റെ ക്ഷണിതാക്കളാണ്. അള്ളാഹു അവന്റെ ഭവനത്തിലേക്ക് നേരിട്ട് വിളിച്ചു വരുത്തിയ അതിഥികൾ. കൗബാലയത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ഇബ്രാഹിം പ്രവാചകനോട് ഹജ്ജിന് ജനങ്ങളെ ആഹ്വാനം ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചത് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ വായിക്കാം. തീർത്ഥാടനത്തിനായി നീ ജനങ്ങൾക്കിടയിൽ പൊതു വിളംബരം നടത്തുക. ദൂരദിക്കുകളിൽ നിന്നുപോലും ആളുകൾ കാൽനടയായും മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തും നിന്റെ അടുത്ത് വന്നെത്തും. ഇസ്ലാമിക കലണ്ടറിലെ ദുൽഹജ് മാസം 8 മുതൽ 13 വരെ 6 നാൾ മിന, അറഫ, മുസ്ദലിഫ എന്നിവിടങ്ങളിൽ 3 മൈതാനങ്ങളിലായി വിശ്വാസികളെ പലതും പഠിപ്പിക്കുകയാണ് ഹജ്ജ്. ഹജ്ജ് കർമ്മങ്ങൾ സ്വയം വിചാരണയും പശ്ചാത്താപവുമാണ്. സ്വയം വിചാരണയിലൂടെ കൈവരുന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തലിനും പരിഹാരങ്ങൾക്കും വിശ്വാസിയെ ഹജ്ജ് സന്നദ്ധനാക്കുന്നു. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി കളങ്കരഹിതമായ ഒരു പുതിയ മനസ്സുമായാണ് വിശ്വാസികൾ വിശുദ്ധ മണ്ണിൽ നിന്നും മടങ്ങുന്നത്. തിരിച്ചറിവും അവബോധവും തിന്മകൾക്കെതിരെയുള്ള ഉറച്ച നിലപാടുകളുമായി ദശലക്ഷങ്ങളെ ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് എത്തിക്കുന്നു ഓരോ വർഷവും ഹജ്ജ്. ഹജ്ജ് ഒരു വിപ്ലവമാണ്. ലോകത്തെ നന്മയിലേക്ക് നയിക്കാനുള്ള പോരാളികളെ സൃഷ്ടിക്കുന്ന മഹാവിപ്ലവം. അല്ലാഹുവിന്റെ അതിഥികൾക്ക് പ്രാർത്ഥനകൾ. ഫയർഫ്ലൈ.
والملك.